നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വളരെ ശുഭകരമായ വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വരുന്നത് വളരെ കാലത്തെ ഒരു പ്രയത്നം ആ പ്രയത്നത്തിന് ഫലമുണ്ടായിരിക്കുന്നു അങ്ങനെ വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമെന്ന് കരുതിയ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധഭീതി ഒഴിയുന്നു അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതോടെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് പരിഹാരമാകുകയാണ് ഹിസ്ബുള്ള ലറ്റിനി നദിയുടെ കരയിൽ നിന്ന് പിന്മാറണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ സൈന്യവും ലെബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുമെന്ന് വ്യക്തമാക്കി വെടിനിർത്തൽ നിർദ്ദേശം നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചതോടെയാണ് യുദ്ധം അവസാനിക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് നേരത്തെ തന്നെ ഹിസ്ബുള്ള വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇക്കാര്യം അറിയിക്കാനായി ലോകത്തെ അഭിസംബോധന ചെയ്തു എന്നതും ശ്രദ്ധേയം ലബനൻ ഇസ്രായേൽ വെടിനിർത്തൽ വിവരം പങ്കുവച്ച ബൈഡൻ നല്ല വാർത്തയാണെന്നും ആശ്വാസകരമായ തീരുമാനമാണ് ഇതെന്നും വ്യക്തമാക്കി ഹിസ്ബുള്ളയടക്കം ധാരണ ലംഘിച്ചാൽ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി അതേസമയം ഹിസ്ബുള്ള ധാരണ ലംഘിച്ചാൽ ഇസ്രായേൽ കനത്ത തിരിച്ചടിക്ക് മുതിരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ദക്ഷിണ ബേറൂട്ടിൽ തിങ്കളാഴ്ച ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ അറിയിച്ചു ദക്ഷിണ ബെയ്റൂട്ടിലും പരിസര പ്രദേശത്തും ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിലും അറിയിച്ചിരുന്നു ഹിസ്ബുല്ല കേന്ദ്രങ്ങളാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ആക്രമണത്തിന് ശേഷം ദക്ഷിണ ലെബനോനിൽ നിന്നുള്ള വിദൂര ദൃശ്യങ്ങൾ ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേലി സൈന്യം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ദക്ഷിണ ലെബനോനിലെ രണ്ട് ജില്ലകളിൽ യുദ്ധ വിമാനങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് ലെബനീസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ ഇക്കഴിഞ്ഞ വാരാന്ത്യത്തിലും ഇസ്രായേൽ ലെബനോണിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ജനസാന്ദ്രതയേറിയ ബസ്താ മേഖലയിൽ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടതായാണ് ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററാണ് തിങ്കളാഴ്ചത്തെ ആക്രമണത്തിൽ ക്ഷ്യമിട്ടതെന്ന് ഇസ്രായേലി സൈന്യം അവകാശപ്പെടുന്നു അതേസമയം ബേറൂട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ പോകാൻ നിർദ്ദേശം നൽകാതിരുന്ന മേഖലകളിലും ഇസ്രായേലി ആക്രമണം നടന്നതായും ആളുകൾ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവർക്ക് നിലവിലെ പ്രസിഡന്റ് ചിട്ടയോടെ അധികാര കൈമാറ്റം ഉറപ്പാക്കുന്നതാണ് അമേരിക്കയിലെ പരമ്പരാഗത ശൈലി എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഈ പതിവ് തെറ്റിച്ചു നിയുക്ത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡന് അധികാരം കൈമാറാതിരുന്ന ട്രംപിന്റെ നടപടി വലിയ വിവാദങ്ങൾക്കും സംഘർഷത്തിനുമൊക്കെ കാരണമായി വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിലെ ക്യാപിറ്റോൾ കലാപത്തിന് വരെ കാരണമായിരുന്ന ട്രംപ് അധികാര കൈമാറ്റത്തിന് മടികാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് ചെയ്തതുപോലെ ഇക്കുറി താൻ ചെയ്തെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബൈഡൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത